ഹലോ എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്നത് ഒരു വലിയ സ്കാമാണ് കേട്ടോ. ചതിയാണ്, ചതി. ടൂറിസ്റ്റുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. ഇവരുടെ കയ്യിലിരിക്കുന്നത് ഇവർ വളർത്തുന്ന പക്ഷിയാണ് കേട്ടോ. അതിൽ മൂങ്ങയുണ്ട്, പിന്നെ ഒരു പ്രാവുണ്ട്. ഇത് ഏതൊരു സമയത്തും ഇവിടെയുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ കൊണ്ടുവയ്ക്കും. കയ്യിൽ കൊണ്ടുവച്ചിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങും. അതാണ് പരിപാടി. അപ്പം ഞങ്ങൾക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അയാൾ നമ്മളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഗ്രീഷ്മയുടെ കയ്യിൽ കൊണ്ടിട്ട് ആ ഇതിനെ വെച്ചു, മൂങ്ങേനെ. അതിൻ്റെ പേര് ഗബ്രിയേല എന്നാണ്, നല്ല പേരൊക്കെയാണ്. എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് വെച്ചു. അത് കഴിഞ്ഞ് അവൻ എൻ്റെ കയ്യിലും വെച്ചു. എന്നിട്ട് ഇവൻ ഞങ്ങളോട് വാങ്ങിയ പൈസ എത്രയാണ് അറിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. 50 യൂറോ ആണ് ഞങ്ങളുടെ അടുത്ത് വാങ്ങിയത്. അപ്പം ഞങ്ങൾ ബാർഗെയിൻ ചെയ്തു. ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞപ്പം ഇവൻ പറഞ്ഞെന്താ വെച്ചാൽ, ഇത് ചെക്ക് റിപ്പബ്ലിക്കാണ്, ഇവിടെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പം ടൂറിസ്റ്റുകൾക്ക് മാത്രമാണ് ഇങ്ങനൊരു പരിപാടിയുള്ളത്, അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. പിന്നെ ഇത് നമ്മളുടെ ചാൾസ് ബ്രിഡ്ജിലേക്ക് കയറുന്ന എൻട്രൻസിൽ ഉള്ള ഒരു പ്രതിമയാണ്. ഇത് അവിടുത്തെ ഒരു പഴയ രാജാവിൻ്റെ പ്രതിമയാണ് കേട്ടോ. അപ്പോൾ ഇതിനോട് ചേർന്നിട്ടാണ് ചാൾസ് ബ്രിഡ്ജിൻ്റെ മ്യൂസിയം ഉള്ളത്. അപ്പം നമ്മളുടെ ഇന്നത്തെ പരിപാടി മുഴുവനും മ്യൂസിയത്തിലാണ്. മ്യൂസിയം എന്ന് പറയുന്നത് ബോട്ട് റൈഡിൻ്റെ ടിക്കറ്റ് എടുക്കുമ്പം അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇതൊരു ചർച്ചാണ്. ഇതിൻ്റെ തൊട്ട് മുമ്പിൽ വേറെ ഒരു ചർച്ചുമുണ്ട്. പിന്നെ ഈ വഴിയാണ് നമ്മളുടെ ചാൾസ് ബ്രിഡ്ജിലേക്ക് കടന്നു വരുന്നത്. ഇതിന് മുമ്പിൽ തന്നെ ആ ബോർഡ് വെച്ചിട്ടില്ലേ, അതാണ് ബോട്ട് ടൂറുകാർ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവന്മാർ നമ്മളെ പിടിക്കും. നമ്മളെ പിടിച്ചിട്ട് നമ്മളെ ക്യാൻവാസ് ചെയ്ത് ബോട്ട് ടൂറിന് കൊണ്ടുപോകും. ഇതാണ് ബോട്ട് ടൂറിൻ്റെ, സോറി, മ്യൂസിയത്തിൻ്റെ റിസപ്ഷൻ. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ഇത് നമ്മൾക്ക് മണി ചേഞ്ച് ചെയ്യാനുള്ള സംഭവമാണ്. ഇതിൽ യൂറോയും ഇടാൻ പറ്റും, ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ പൈസ ക്രോണും ഇടാൻ പറ്റും. അപ്പം നമ്മൾ നോട്ട് ഇടുമ്പോൾ അതിൻ്റെ അകത്ത് കോയിനായിട്ട് ചാടി ചാടി വരും. അതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. ഈ മെഷീനിൽ ഇതാണ് ഈ മ്യൂസിയത്തിൻ്റെ ഏറ്റവും മെയിൻ ഹോള്. ഇതെന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞി മ്യൂസിയമാണ്, 3 മുറിയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുറേ രൂപങ്ങളും പ്രതിമകളും ഒക്കെ വെച്ചിട്ടുണ്ട്, കുറേ രാജാക്കന്മാരുടെയൊക്കെ. പിന്നെ നിലത്ത് ആ മറ്റേ ബോട്ട് മ്യൂസിയം ബോട്ടിലേക്ക് പോകാൻ വേണ്ടി ഉള്ള വഴിയിൽ വെച്ച പോലെ കുറേ മത്തങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ മുറി എന്ന് പറയുന്നത് സെയിൻറ്റ് ആഗ്നസിൻ്റെ മുറിയാണ്. സെയിൻറ്റ് ആഗ്നസിനെ കുറിച്ചുള്ള അവരുടെ ചരിത്രവും പിന്നെ തിരുശേഷിപ്പുകളും ഒക്കെയാണ്. ഈ കാണുന്നത് സെബസ്റ്റിയാനോസിൻ്റെ രൂപമാണ് കേട്ടോ. അപ്പോൾ സെയിൻറ്റ് ആഗ്നസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ചെക്ക് കിങ് ഉണ്ടായിരുന്നു, പ്രമേസിൽ ഒക്ടോക്കാർ എന്ന് പറഞ്ഞു. പ്രമിസിൽ ഒറ്റക്കാർ, ഇദ്ദേഹത്തിൻ്റെ രൂപം തന്നെയാണ്, പ്രതിമ തന്നെയാണ് ബോട്ട് മ്യൂസിയത്തിലേക്ക് കയറുമ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പം 21 ജനുവരി 1211 ജനുവരി 20 ഈ ആഗ്നസ് എന്ന് പറയുന്ന ഈ വിശുദ്ധേന കിങ്ങിൻ്റെ കുട്ടീനെ പോളിഷ് ഡ്യൂക്കിന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അതായത് അന്ന് അവർക്ക് 3 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഈ പോളിഷ് ഡ്യൂക്ക് മരിക്കുകയും കുറേ കാലം കഴിഞ്ഞിട്ട് ചെറുപ്പത്തിൽ തന്നെ അയാൾ മരിച്ചു പോയി. മരിച്ചു പോയതിന് ശേഷം ഈ ആഗ്നസ് എന്ന് പറയുന്ന ഇവരെ, ഈ റാണീനെ അവർ നേരെ ബൊഹീമിയയിലേക്ക് വിട്ടു. ബൊഹീമിയയിലായിരുന്നു പിന്നീട് അവരുടെ പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ. അവിടുന്ന് പിന്നെ വിയന്നയിലുള്ള ഒരു രാജാവ് കല്യാണം കഴിക്കുകയായിരുന്നു. കല്യാണം കഴിച്ച് അവിടെ അങ്ങനെ അവർ സുഖമായിട്ട് ജീവിച്ചു. അതിനുശേഷം പിന്നീട് അവർ ആ രാജാവും മരിച്ചതിന് ശേഷമാണ് ഈ ആഗ്നസ് എന്ന് പറയുന്ന ഈ വിശുദ്ധ ഒരു രൂപീകരിച്ചു. എന്ന് വെച്ചാൽ ഒരു സന്യാസ സമൂഹം ഇവരുണ്ടാക്കി. അതിൻ്റെ പേര് എൽഡർ സിസ്റ്റേഴ്സ് എന്നാണ്. അത് സംഭവിച്ചത് 1282 പ്രാഗിലാണ് അത് സംഭവിച്ചത്. അതാണ് ആ റൂമിലുള്ള ചരിത്രം. പിന്നെ ഇത് അന്നത്തെ കാലത്തെ പിതാക്കന്മാരുടെയൊക്കെ, അതായത് ചർച്ച്, ഇതാണ് ഈ രീതിയിലാണ് അന്നത്തെ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഡ്രസ്സ് ഉണ്ടായിരുന്നത്. അതായത് ഈ എൽഡേർലി സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ സഭയിൽ അവർ ഉപയോഗിച്ചിരുന്ന ഡ്രസ് കോഡ് അതായിരുന്നു. അതൊക്കെയാണ് ഈ മുറിയിലുള്ളത്. അന്നത്തെ രേഖകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ മുറിയിലും പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ മുറിയിലും ആയിട്ട് വെച്ചിട്ടുള്ളത്.
ഇവിടെ ഉള്ളത് അന്നത്തെ ഓർഡറുകളും സീലുകളും ഒക്കെയാണ്. ഇത് അന്ന് വിശുദ്ധ ആഗ്നസ് സന്യാസ സമൂഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് എഴുതിയ ലെറ്ററാണ്, റിക്വസ്റ്റ് ലെറ്ററാണ്. ഇത് നിയമസംഹിതയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതൊക്കെ ചെക്ക് റിപ്പബ്ലിക്കിലാണ്, അവിടെ കൂടുതൽ കാര്യങ്ങളൊന്നും ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതാം കേട്ടോ, നമ്മളും കൂടെ പഠിക്കട്ടെ. ഇത് ആഗ്നസിൻ്റെ ഒരു രൂപമാണ്, അന്നത്തെ നമ്മളുടെ കാശിരൂപം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ രൂപങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ഈ മുറി എന്ന് പറയുന്നത് ബോട്ട് മ്യൂസിയത്തിലെ വേറൊരു മുറിയാണ് കേട്ടോ. ഇവിടെയുള്ളത് കുറച്ച് ബോട്ടിൻ്റെ രൂപങ്ങൾ, ഇതായി കാണുന്ന പോലത്തെ കുറച്ച് പണ്ടത്തെ ബോട്ടിൻ്റെ രൂപങ്ങൾ, അതിൻ്റെ എൻജിൻ എവിടെയാണ് ഇരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ കുറച്ച് രൂപങ്ങളുണ്ട് നിങ്ങളീ കാണുന്നത് പോലെ, പ്രാഗിൻ്റെ ചരിത്രം വിളിച്ചോതുന്ന കുറച്ച് രൂപങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട്. അതൊക്കെയാണ് ഇവിടെയുള്ളത്. ബോട്ട് മ്യൂസിയം അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. സംഭവം നമ്മൾ ബോട്ട് റൈഡ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതും ഉണ്ട്, അതുകൊണ്ട് പിന്നെ എക്സ്ട്രാ പൈസ കൊടുക്കണം. യൂറോയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 14 യൂറോ അതിനായിട്ടുള്ളൂ. കുഴപ്പമില്ല എന്നാൽ വലുത് സംഭവമില്ല, അത്രയേ ഉള്ളൂ. പിന്നെ അവർ അതിൻ്റെ ഒരു പാർട്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരു കാര്യമുള്ളതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്, അതില്ല കേട്ടോ. നമ്മൾ ഈ ഇറങ്ങിപ്പോകുന്നത് പ്രാഗിനെ സംബന്ധിച്ച് ഏറ്റവും ചരിത്ര പ്രധാനമുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആകെ ഇത്രയേ ഉള്ളൂ, ചരിത്ര പ്രധാനം എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഭവം എന്ന് വിചാരിക്കും, പക്ഷേ ആകെ ഇത്രയേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് 1160 1172 ഇടയിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രിഡ്ജുണ്ട്, ജൂഡിത് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട്. ആ ബ്രിഡ്ജിൻ്റെ ആകെ കൂടെ ഇപ്പോഴുള്ള അവശേഷിക്കുന്ന സാധനങ്ങളാണ് ഇവിടെയുള്ളത്. അത് പ്രാഗിലെ തന്നെ ഏറ്റവും ഫസ്റ്റ് ബിൽഡ് ചെയ്ത സ്റ്റോൺ ബ്രിഡ്ജായിരുന്നു. ഇതിന് 514 മീറ്റർ നീളമുണ്ടായിരുന്നു, പിന്നെ 7 മീറ്റേഴ്സ് വീതി ഉണ്ടായിരുന്നു, പിന്നെ 27 ആർച്ചുകൾ ഉണ്ടാണ് ഉണ്ടായിരുന്നു ഈ ബ്രിഡ്ജിന്. ഇത് 1342 ഇവിടെ വലിയൊരു പ്രളയം ഉണ്ടായി. ആ പ്രളയത്തിലാണ് ഈ ജൂഡിത് ബ്രിഡ്ജ് ഇത് കൊളാപ്സായി പോയത്, ഇത് നശിച്ചു പോയത്. അതിനുശേഷമാണ് പിന്നീട് ഇവിടെ ഇപ്പോൾ കാണുന്ന നിലയിലുള്ള ചാൾസ് ബ്രിഡ്ജ് പണിതത്. ജൂഡിത് ബ്രിഡ്ജ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന രാജാവിൻ്റെ ഭാര്യയുടെ പേരാണ് കേട്ടോ, ജൂഡിറ്റ്. ആ പേരാണ് ഈ ബ്രിഡ്ജിന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആകെ കൂടെ ഈ 1, 2, 3 എന്ന് എഴുതിയിട്ടുള്ള ഇത്രയും അവശിഷ്ടങ്ങൾ മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. 4 നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 4 സാധനങ്ങളും മാത്രമേ ഇപ്പോൾ ഇവിടെ നിലവിലുള്ളൂ. ഇതിനോട് ചേർന്നിട്ടാണ്, ഇതും കൂട്ടിയാണ് ഈ മ്യൂസിയം ഇവിടെ പണിതിരിക്കുന്നത്. ഈ മ്യൂസിയത്തിലെ വേറൊരു റൂമിലേക്കാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് ഇവരുപയോഗിച്ചിരുന്ന എക്യുപ്മെൻസും എങ്ങനെയാണ് ഈ ബ്രിഡ്ജുകളൊക്കെ പണിതത്, മാൻ പവർ മാത്രമല്ല അവർ ഉപയോഗിച്ചിട്ടുള്ളൂ, അന്നത്തെ ടെക്നോളജിയും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്ന ഒരു റൂമാണിത്. അന്നത്തെ ഉപയോഗിച്ചിരുന്ന കോടാലികളും മരം മുറിക്കുന്ന രീതികളും ഒക്കെ ഇതിൽ അവർ കാണിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇങ്ങനത്തെ കോടാലികളൊക്കെയാണ് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നത്. നമ്മൾ ചില സിനിമയിലൊക്കെ കാണാം ഇങ്ങനത്തെ കോടാലിയൊക്കെ തന്നെയാണ് ഇവർ യുദ്ധം ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് അല്ലേ. ഈ വിക്കിങ് പോലത്തെ സിനിമകളൊക്കെ കാണുമ്പം മനസ്സിലാവും, ഇങ്ങനെയാണ് അവർ കല്ലൊക്കെ പൊക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ക്രെയിനാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഇതൊക്കെ ടെക്നോളജി അല്ലേ. വ്യത്യസ്തങ്ങളായ കുറേ ആയുധങ്ങളൊക്കെ ഇവരിവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പലതും കല്ല് പൊട്ടിക്കാനും പിന്നെ കല്ല് മിനുസപ്പെടുത്താനും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആയുധങ്ങളും, പിന്നെ മരം ചീകാനും മരം കൊത്താനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള ആയുധങ്ങളും, അതായത് ഒരു ബ്രിഡ്ജ് പണിയുന്നതിന് എന്തൊക്കെ ആയുധങ്ങൾ ആവശ്യമാണോ അങ്ങനത്തെ ആയുധങ്ങളെല്ലാം ഇവരിവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് അന്നത്തെ കാലത്തെ. പിന്നെ അത് പണിയുന്ന, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അത് പണിയുന്ന ആളുകളെയും ഒക്കെ ഇവർ കുറേ മോഡലും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നമ്മൾ അവിടുത്തെ ആയുധങ്ങളൊക്കെ കണ്ടു വന്ന് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ കാണുന്നത് അന്നത്തെ കാലത്ത് ആദ്യം ഈ ജൂഡിറ്റ് ബ്രിഡ്ജിന് മുമ്പ് ഉണ്ടായിരുന്ന തടിയുടെ ബ്രിഡ്ജും ഒക്കെയാണ് അവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത്. ഇതാണ് ശരിക്കും ജൂഡിറ്റ് ബ്രിഡ്ജ്. ജൂഡിറ്റ് ബ്രിഡ്ജ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് അത് പണിതത് എന്നുള്ള ഒരു മോഡലാണ് ഇവരിവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ മ്യൂസിയത്തിൽ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. കാരണം ഇതിനധികം വലിയ പൈസയൊന്നുമില്ല, കാരണം ഇത് ബോട്ട് റൈഡിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു ടിക്കറ്റാണ്. അപ്പം താല്പര്യമുള്ളവർക്ക് കാണാം. പിന്നെ ബോട്ട് റൈഡ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടുന്ന് നമുക്ക് കാപ്പി കുടിക്കാം, പിന്നെ അത്യാവശ്യം വാഷ്റൂമിൽ പോവാം. അതൊക്കെയാണ് ഇവിടെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാൾസ് ബ്രിഡ്ജ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ബോട്ട് റൈഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, മ്യൂസിയം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്നുള്ള വീഡിയോകൾ പ്രതീക്ഷിക്കുക. ഇനി നിരനിരയായിട്ട് വീഡിയോകൾ വരുന്നതാണ്. കിലം വീഡിയോ പ്രാഗിലെ. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോയുടെ നിർത്തുവാണ് അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, നല്ല സ്ട്രീറ്റ് ഫുഡിൻ്റെ മണം വരുന്നുണ്ട്. ആ അതെ, ഒരു ഇന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് ബിയർ അടിച്ച്. ഇവിടെ വെള്ളത്തിനെക്കാട്ടിയും ബിയറിനാണ് പൈസ കുറവ്. സോ നമ്മൾ സ്വാഭാവികമായിട്ടും ബിയർ കഴിച്ചു. അതും കൂടാതെ ഇവർ ഫുള്ള് ബിയർ ഓഫറിങ് ആണ്. അതെ, ഇപ്പോൾ ബോട്ട് റൈഡ് നടത്തിയപ്പോഴാണെങ്കിൽ അവർ ബിയറും ഹോട്ട് വൈനും ഫ്രീ അല്ലേ? അതെ അതെ അതെ. അപ്പോൾ പ്രാഗിലെ ചാൾസ് ബ്രിഡ്ജിൽ നിന്നും ഞാനും ഗ്രീഷ്മയും കൂടെ ഈ പാവം സിംഹവും തളർന്നിരിക്കുന്ന സിംഹം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.